Namaskaram Malayali Vartilekku Swagatham. Grishmayude Kannikattu Parishodhana Nadathi enna Vartha Ningal Arinju Kanum. Ippol Itha Varunna Oru Pradhanappetta Samshayam Ennu Parayunnathu Kazhinja Divasangalokke Thanne Athayathu Grishma Custody Kalavadhi Poorthiyakkunnathinu Munpe Thanne Grishmayum Sharonum Okke Sancharicha Ella Idangalilum Poyi Police DYSP-yude Sannidhyathil Thanne Grishmayumayi Telivedupp Nadathiyirunnu. Ippol Itha Athile Pradhanappetta Oru Sthalamanu Grishmayudeyum Sharonindeyum Vivahashesham Honeymoon എന്ന രീതിയിൽ അവർ താമസിച്ച ആ ഹോട്ടൽ തൃപ്പരപ്പിലെ ഗോൾഡൻ കാസ്റ്റൽ റിസോർട്ട് ഇന്നെന്ന ഹോട്ടലിൽ ഗ്രീഷ്മയും ഷാരോണും ചെന്നിട്ടില്ല എന്ന ഒരു വസ്തുത കോടതിയിൽ എത്തുമ്പോൾ ഗ്രീഷ്മ പറയാനുള്ള സാഹചര്യം ഉണ്ടെന്ന സംശയം ഇപ്പോൾ പോലീസിന് വന്നിരിക്കുകയാണ് തൃപ്പരപ്പിലെ ഗോൾഡൻ കാസ്റ്റൽ റിസോർട്ടിൽ ഷാരോണിനൊപ്പം ഗ്രീഷ്മ പോയിട്ടില്ലെന്ന് വാദിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് പ്രധാനമായി പറയുന്നത് ഈ ഒരു ശ്രമം പാളാനുള്ള സാഹചര്യമുണ്ട് കാരണം സിസിടിവി ദൃശ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാകും മറ്റൊന്ന് ആ ഹോട്ടലിലുള്ള ഒരു വ്യക്തി ഈ ഗ്രീഷ്മയെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ വ്യക്തിയുടെ മൊഴി പ്രാധാന്യമാകും പിന്നെ മറ്റൊന്ന് ഈ ഷാരോണിന്റെ പേരിലാണ് ഈ മുറി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഷാരോണും ഷാരോണിനോടൊപ്പം മറ്റേതെങ്കിലും സുഹൃത്തോ ആയിരിക്കാം ആ ഹോട്ടലിൽ വന്ന് താമസിച്ചെന്ന് പറയാനുള്ള സാഹചര്യം ഗ്രീഷ്മയുടെ വക്കീലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊരു സംശയം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസ് ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് കന്നികാത്ത പരിശോധന ഗ്രീഷ്മയുടെ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത് അതിനൊരു അവസാനം ഒരു പിടിവള്ളിയായി തന്നെ ഈ ഒരു പരിശോധനയെ കണക്കാക്കേണ്ടതുണ്ട് ഇവിടെ സംശയമായി മുന്നോട്ട് വെക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയണം അതായത് പോലീസിനോട് വ്യക്തമായി ഞാനും ഷാരോണും ഇവിടെ വന്നിട്ടുണ്ടെന്ന് വ്യക്തമായി തന്നെ ഗ്രീഷ്മ തെളിവെടുപ്പിന് സമയത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ റിസോർട്ടിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് പോയതായും ഷാരോണും ഗ്രീഷ്മയും ഒരുമിച്ച് പോയതായും പോലീസിനോട് പറയുന്നുണ്ട് അത് നമ്മൾ എല്ലാവരും കണ്ടതുമാണ് ഇങ്ങനെ ഈ കണ്ട കാര്യങ്ങളൊക്കെയും കോടതിയിൽ വരുമ്പോൾ നേരെ തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഈ കേസിനെ ബാധിക്കുമെന്ന് സാധാരണക്കാരുടെ ജനങ്ങളായ നമുക്ക് പോലും മനസ്സിലാകും ഏതായാലും ഈ ഒരു നീക്കത്തിൽ കുറ്റപത്ര പതിവേഗം സമർപ്പിക്കുന്ന ഈ ഒരു നീക്കത്തിൽ ഈ ഒരു ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഷാരോണിന്റെ ഭാഗത്തു നിന്നും അതായത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും തെളിവുകൾ അതിശക്തമായി വേണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏത് വിധേനയും ഗ്രീഷ്മ പുറത്തു കടക്കാനുള്ള സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഗ്രീഷ്മയെ വെട്ടാനുള്ള എല്ലാ തെളിവുകളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതും ശക്തമായ തെളിവുകൾ തന്നെ ഉണ്ടാകണമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഷാരോൺ രാജിനെ കൊണ്ട് താലികെട്ട ശേഷം ഹണിമൂണിന് തൃപ്പരപ്പിലെ ഗോൾഡൻ കാസ്റ്റിൽ എത്തുകയായിരുന്നു ഇവർ ജൂണിലാണ് ഇവിടെ ആദ്യം എത്തിയത് അന്നൊരു പകൽ ചെലവഴിച്ച ശേഷം ഇരുവരും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വാട്ടർഫാളിനോട് ചേർന്ന് ഒരു വർഷം മുൻപ് ആരംഭിച്ച റിസോർട്ടാണ് ഗോൾഡൻ കാസ്റ്റിൽ ഒരു അഭിഭാഷകന്റെ ഉടമസ്ഥതയിലുള്ള ഇവിടെ ജൂലൈ മാസത്തിലും ഇരുവരും ചേർന്ന റൂം എടുത്തതായി ഗ്രീഷ്മ പറഞ്ഞു അന്ന് രണ്ട് ദിവസമാണ് താമസിച്ചത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എത്തിയതിനാൽ മറ്റ് സംശയങ്ങൾ തോന്നിയില്ല എന്നും ഹോട്ടൽ ജീവനക്കാരനും മൊഴി നൽകിയിട്ടുണ്ട് ഹോട്ടലിൽ താമസിച്ച ബെഡ്റൂം അടക്കം ഒരു കൂസലും ഇല്ലാതെ ഗ്രീഷ്മ അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തിരുന്നു ഹോട്ടൽ രേഖകളിൽ ഷാരോൺ രാജിന്റെ പേരിലാണ് റൂം എടുത്തിരിക്കുന്നത് രേഖകൾ പരിശോധിച്ച അന്വേഷണ സംഘം അതിന്റെ പകർപ്പും ശേഖരിച്ചിട്ടുണ്ട് ഗ്രീഷ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കോളേജിലെ ടൂറിന് പോകുന്നുവെന്ന് പറഞ്ഞായിരുന്നു വീട്ടുകാരെ കബളിപ്പിക്കാനായി ഓരോ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞ് വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയും തിരിച്ചെത്തിയ ശേഷം കോളേജിലെ ടൂർ വിഷയങ്ങൾ തമാശ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഈ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി നിർണായകമാവുകയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കോടതിയുടെ വാദം രണ്ടാം ഘട്ടം എത്തുമ്പോൾ ഈ ഒരു കേസുമായി സംബന്ധിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെയും തന്നെ ഷാരോൺ ഗ്രീഷ്മയെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഒരു പക്ഷെ കൊണ്ടുപോയതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഒരു പക്ഷേ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഈ ഒരു റിസോർട്ടിൽ ഞാൻ പോയിട്ടില്ല ഇതെല്ലാം ഈ വെളിപ്പെടുത്തലെല്ലാം പോലീസ് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് അടക്കം ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും വരാനുള്ള സാഹചര്യമുണ്ട് കാരണം ഒരു വ്യക്തിയെ കൊന്നുകഴിഞ്ഞാൽ പോലീസിന്റെ ചോദ്യങ്ങളോട് എങ്ങനെ നേരിടാം പോലീസിന്റെ ചോദ്യങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് ഗ്രീഷ്മയുടെ ഫോണിൽ സെർച്ച് ചെയ്തിരിക്കുന്നത് അത്രയും കൂർമ ശക്തിയോടെ ചിന്തിക്കുകയും ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യുകയും ചെയ്ത ഗ്രീഷ്മ അവസാന നിമിഷം എന്ത് നാടകവും കളിക്കാനുള്ള മടി കാണിക്കാത്ത ഗ്രീഷ്മ കോടതിയിലെത്തുമ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും ഈ കാര്യങ്ങൾ വളച്ചൊടിക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അത് തന്നെയാണ് പലരും ഭയക്കുന്ന വിഷയവും ഏതായാലും ഈ ഒരു റിപ്പോർട്ട് അതായത് കന്യകത്വം പരിശോധനയുടെ ഈ ഒരു റിപ്പോർട്ട് ഇതിനെല്ലാം
മറികടക്കാനായി സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു വിശ്വാസമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഇപ്പോൾ പ്രധാനമായും ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധന, അതായത് ഫോറൻസിക് തെളിവുകളും മറ്റ് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും പോലീസ് എന്തായാലും ശേഖരിക്കുന്നുണ്ട്. സൈബർ തെളിവുകളും ഇതോടൊപ്പം ശേഖരിക്കുന്നുണ്ട്. സാക്ഷ്യമൊഴികൾ രേഖപ്പെടുത്തലുമാണ് കഴിഞ്ഞിട്ടുള്ളത്. വരുന്ന രണ്ടാഴ്ചയ്ക്കകം 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഏറെ വിവാദമായ കേസിൽ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കേണ്ടത് അന്വേഷണ സംഘത്തിന്റെ അഭിമാന പ്രശ്നം കൂടിയാണ്. ഇതെല്ലാം ഇത്തരം രഹസ്യമായി തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഇവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു വിഷയം കോടതിയിൽ വരുമ്പോൾ ഷാരൂണിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന ആഗ്രഹം തന്നെയാണ് ഏതൊരു മനുഷ്യസ്നേഹിയായ ജനങ്ങൾക്കും ഉള്ളതുപോലെ ഞങ്ങൾക്കും അതുതന്നെയാണ് ആഗ്രഹം. ഏതായാലും കോടതിയിൽ എത്തുമ്പോൾ ഈ ഒരു കേസ് തേച്ചു മാച്ച് പോകാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്.